കുറച്ച് ദിവസങ്ങളായി മുകേഷിന്റെ വിവാഹമോചന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ആദ്യ വിവാഹ ബന്ധം വേർപ്പെടുത്തിയ ശേഷമാണ് മുകേഷ് രണ്ടാമത് മേതിൽ ദേവിയെ വിവാഹം കഴിച്ചത് എന്നാൽ ഈ രണ്ടാം വിവാഹവും ഇപ്പോൾ തകർച്ചയിൽ എത്തി നിൽക്കുകയാണ് താരത്തിനെതിരെ നിരവധി വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത് എന്നാൽ ഇപ്പോൾ താരത്തിന്റെ പുതിയ റിയാലിറ്റി ഷോയുടെ പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നു മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബംബർ റിയാലിറ്റി ഷോയിലാണ് താരം പങ്കെടുക്കുന്നത് ഓണ സ്പെഷ്യൽ റിയാലിറ്റി ഷോയിലാണ് താരം എത്തുന്നത് ഷോയുടെ പ്രൊമോ വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ് ആവുകയാണ് ഇരുന്നൂറ്റി അൻപതിൽ പരം ചിത്രങ്ങളാണ് താരം ഇതിനോടകം മലയാളികൾക്ക് സമ്മാനിച്ചത് മലയാളത്തിൽ മാത്രമല്ല അന്യ ഭാഷകളിലും താരം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് നിരവധി ചിത്രങ്ങളിലൂടെ താരം മലയാളികളുടെ പ്രിയങ്കരനായ നടനായി മാറുകയായിരുന്നു നായകനായും സഹനടനായും കൂട്ടുകാരനുമായും എല്ലാം മികച്ച കഥാപാത്രങ്ങൾ കാഴ്ചവെച്ച താരം ഇപ്പോൾ അധികവും അച്ഛൻ വേഷങ്ങളിലാണ് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോൾ മുകേഷ് ഒരു നടൻ മാത്രമല്ല നല്ലൊരു രാഷ്ട്രീയ പ്രതിനിധി കൂടിയാണ് മുകേഷ് നായകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇറങ്ങിയ റാംജിറാവു സ്പീക്കിംഗ് എന്ന സിനിമയുടെ വൻ വിജയം അദ്ദേഹത്തിനെ മലയാളത്തിലെ മുൻനിര നായകനായി മാറ്റുകയായിരുന്നു ഇനി ഹരിഹർ നഗർ കൗതുക വാർത്തകൾ തൂവൽ സ്പർശം ഗോഡ് ഫാദർ എന്നിങ്ങനെ ധാരാളം ഹിറ്റ് സിനിമകൾ മുകേഷിൻ്റെതായി ഇറങ്ങി തൊണ്ണൂറുകളിലായിരുന്നു മുകേഷ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ചത് അവയിൽ ഭൂരിഭാഗവും കോമഡി സിനിമകളായിരുന്നു മുകേഷ് മോഹൻലാൽ മുകേഷ് ജയറാം മുകേഷ് ജഗദീഷ് കൂട്ടുകെട്ടിൽ ധാരാളം ഹിറ്റ് സിനിമകൾ ഇറങ്ങി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നായക സ്ഥാനത്ത് നിന്ന് മാറി ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ തുടങ്ങി വിനോദയാത്ര യാത്ര ഉദയനാണ് താരം എന്നീ സിനിമകളിലെ സപ്പോർട്ടിംഗ് റോളുകൾ പ്രേക്ഷക പ്രീതി നേടിയെടുത്തു മുകേഷ് ഒരു നിർമ്മാണ കമ്പനി തുടങ്ങുകയും രണ്ടായിരത്തി ഏഴിൽ കഥ പറയുമ്പോൾ എന്ന സിനിമ നിർമ്മിക്കുകയും ചെയ്തു തുടർ തട്ടത്തിൻ മറയത്ത് എന്ന സിനിമ കൂടി നിർമ്മിച്ചു മുകേഷ് പല ചാനലുകളിലും പ്രശസ്തമായ ഷോകൾ ചെയ്തിട്ടുണ്ട്